ചിലരൊക്കെ ചോദിക്കുന്ന ഒരു പ്രശ്നമാണ് PCODയും PCOSഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്, ഏതാണ് ഗർഭധാരണത്തിന് കൂടുതൽ തടസ്സമെന്നും. PCOS അതായത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, PCOD അതായത് പോളിസിസ്റ്റിക് ഓവറി ഡിസോർഡർ, ഈ രണ്ട് പ്രശ്നങ്ങളും ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലമാണ് ഉണ്ടാവുന്നതെങ്കിലും അണ്ടോൽപാദന തകരാറുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇവ രണ്ടും നേരിയതും എന്നാൽ കാര്യമായതുമായ വ്യത്യാസമുണ്ട്. PCODയുടെ കാര്യത്തിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ധാരാളം അനാവശ്യ മുടി വളർച്ചയുണ്ട്. അതേസമയം PCOSൽ മുടി കൊഴിച്ചിലും തുടങ്ങുന്നു. ഇതോടെ മുഖത്ത് മുഖക്കുരു ആരംഭിക്കുന്നു. വാസ്തവത്തിൽ PCOS ആണ് കൂടുതൽ ഗുരുതരമായത്. PCOS എന്ന് പറഞ്ഞാൽ അണ്ടാശയം കൂടുതൽ അളവിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ ഫലമായി അണ്ടത്തിൻ്റെ വളർച്ച മുരടിക്കുകയും അണ്ടം പുറത്തേക്ക് വരുന്നതിനെ തടയുകയും ചെയ്യും. ഈ അണ്ടങ്ങൾ മുഴകളായി മാറി തുടർന്ന് അണ്ടോൽപാദനം നടക്കാതെ തടയുകയും ചെയ്യുന്നു. എന്നാൽ PCOD അണ്ടാശയത്തിന് ഹോർമോൺ അസന്തുലിതാവസ്ഥ കാരണം ചെറിയ ഫോളിക്കുലാർ സിസ്റ്റുകൾ ഉണ്ടാകുന്ന അവസ്ഥയാണിത്. അണ്ടാശയത്തിൽ നിന്നും പുറന്തള്ളാൻ കഴിയാത്ത വളർച്ചയില്ലാത്ത മുട്ടകളാണ് ഈ സിസ്റ്റുകൾ. PCOSന് കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകളാണ്. അതിൻ്റെ കൂടിയ അവസ്ഥയാണ് PCOS എന്ന് പറയുന്നത്. PCOD കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനം മൂലം അണ്ടാശയത്തിൽ കുറേയേറെ അണ്ടങ്ങൾ ഉണ്ടാവുകയും അവ കുമിളകളായി മാറി വീണ്ടും കൂടുതൽ മുഴകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ്. PCOSഉം PCODയും ലക്ഷണങ്ങൾ ഏറെക്കുറെ സാമ്യമാണെങ്കിലും ഇത് PCODയേക്കാൾ കഠിനമാണ്. ഈ അവസ്ഥയിൽ ഓരോ മാസവും ഓരോ അണ്ടാശയത്തിലും കുറഞ്ഞത് 12 അതിലധികമോ ഫോളിക്കുലാർ സിസ്റ്റുകൾ ഉണ്ടാകും. അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പുറന്തള്ളപ്പെടുന്നില്ല. PCOS ഉള്ളവരിൽ ഓവുലേഷൻ ഉണ്ടാവുകയുമില്ല. PCOSൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ PCODയേക്കാൾ കൂടുതലാണ്. കൃത്യമല്ലാത്ത ആർത്തവചക്രം, മുടികൊഴിച്ചിൽ, മുഖത്തും ശരീരത്തിലും ഉണ്ടാകുന്ന അമിതമായ രോമവളർച്ച, അമിതമായ ക്ഷീണം, തൂക്കം കൂടുക, ഇതിനൊക്കെ പുറമെ PCOSൽ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് ക്രമാതീതമാകുന്നു. PCOS ഉള്ളവരിൽ ഗർഭധാരണം PCOD ഉള്ളവരെക്കാൾ പ്രയാസമാണ്. വർദ്ധിച്ച ഹോർമോൺ വ്യതിയാനമാണ് ഇതിനു കാരണം. PCOS മാറുന്ന ഒന്നല്ല, ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇത് ഉള്ളവരുടെ ഹോർമോൺ അളവ് കുറയ്ക്കുവാൻ ഡോക്ടർമാർ മരുന്നുകളും വ്യായാമവും ഭക്ഷണ രീതികളും നിർദ്ദേശിക്കുന്നു. മെറ്റാഫോമിൻ പോലുള്ള ഗുളികകൾ നൽകുന്നു. ഇത് ആർത്തവചക്രം കൃത്യമാക്കാനും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. PCODക്കും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് ചികിത്സ. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും പ്രത്യേക ഭക്ഷണ രീതികളും സ്വീകരിച്ച് കൃത്യമായ വ്യായാമവും മറ്റും ചെയ്യുന്നത് വഴി ആർത്തവം കൃത്യമാക്കുകയും അമിതഭാരം കുറച്ചുകൊണ്ട് വരികയും ചെയ്യുന്നു. PCOS ഉള്ളവർ 3 teaspoon ഉലുവ എടുത്ത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. രാവിലെ വെറും വയറ്റിൽ 1 spoon ഉലുവ എടുത്ത് 1 spoon തേനും ചേർത്ത് കഴിക്കുക. ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെയും വൈകിട്ട് അത്താഴത്തിൻ്റെയും 10 minutes മുന്നേയും 1 spoon ഉലുവ തേൻ ചേർത്ത് കഴിക്കുക. PCOD ഉള്ളവർ 1 teaspoon കറുവാപ്പട്ടയുടെ പൊടി ചെറു ചൂടുവെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. അതോടൊപ്പം കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങൾക്കൊപ്പവും കറുവാപ്പട്ട പൊടി ചേർക്കുക. PCOD ആയാലും PCOS ആയാലും അതിൽ നിന്നും മുക്തമാവാനുള്ള കഠിന ശ്രമങ്ങൾ നിർബന്ധമായും ചെയ്യണം. പ്രധാനമായും നിങ്ങളുടെ ഭക്ഷണക്രമം ആരോഗ്യകരമാക്കുക. എണ്ണയിൽ വറുത്തതും കൊഴുപ്പ് കൂടിയതും ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉൾപ്പെടുത്തുക. ബ്രോക്കോളി, കോളിഫ്ലവർ, ചീര, ബദാം, വാൽനട്ട്, ഒമേഗ ഫാറ്റി ആസിഡുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഉയർന്ന നാരുകളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം. പഞ്ചസാര, ഉപ്പ് എന്നിവ കുറയ്ക്കണം. കൂടുതൽ വെള്ളം കുടിക്കുകയും ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.